ോട് വിയോജിപ്പുണ്ട്. വിയോജിപ്പുള്ള ഒരു വിഷയം എടുക്കാം, എൽ ജി പി ടി. താങ്കൾ പറയുന്നതും താങ്കൾ പറയിപ്പിക്കുന്നതും ഇത് കൺവേർഷൻ തെറാപ്പി മുഖാന്തരം മാറ്റാമെന്നാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ആ കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് പിന്നെ എൽ ജി ബി ടി എന്നുള്ളത് മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, കുറച്ച് പിന്നെ ട്രാൻസ്ജെൻഡറിസം അതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ പിന്നെ ഒരു പുരുഷന് സ്ത്രീയായിട്ട് തോന്നുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് എൽ ജി ബി ടി പ്രോപ്പഗണ്ട അല്ലെങ്കിൽ എൽ ജി ബി ടി ആക്ടിവിസം മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരം പുരുഷനാണ്, പക്ഷെ എനിക്ക് ഉള്ളിൽ സ്ത്രീയായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ സ്ത്രീയായി മാറുക എന്ന് പറയുന്ന ഒരു പരിഹാരമാണ് എൽ ജി ബി ടി ആക്ടിവിസം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതേ സമയത്ത് എന്റെ മനസ്സിനെ ചികിത്സിക്കുക അവിടെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ പൂർത്തിയാക്കട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് എന്റെ മനസ്സ്, അതായത് ശരീരത്തിന് മനസ്സിനനുസരിച്ച് ശരീരം മാറ്റുന്ന കാര്യം, അതായത് ഞാൻ പറഞ്ഞതാണ്, മനസ്സിനനുസരിച്ച് ശരീരം മാറ്റുന്ന ഒറ്റ വേ മാത്രമേ എൽ ജി ബി ടി ആക്ടിവിസം അംഗീകരിക്കുന്നുള്ളൂ. ആക്ടിവിസത്തെ വിടൂ, അല്ല ഞാൻ പറയട്ടെ, ആക്ടിവിസം കൺവേർഷൻ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അതൊന്ന് പൂർത്തിയായിക്കോട്ടെ പ്ലീസ്. അതായത് മനസ്സിനനുസരിച്ച് ശരീരം മാറ്റുക എന്നുള്ള പരിഹാരം മാത്രമേ ഇന്ന് എൽ ജി ബി ടി ആക്ടിവിസവും അല്ലെങ്കിൽ ഗവൺമെന്റുകളൊക്കെ അവര് ആക്ടിവിസം കാരണം ഭാഗം മാത്രമല്ല, അതല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതായത് മനസ്സിനനുസരിച്ച് ശരീരം മാറ്റുക എന്നുള്ള പരിഹാരം മാത്രമേ അവർ മുന്നോട്ട് വെക്കുന്നുള്ളൂ. എന്നാൽ അതേ സമയത്ത് ശരീരത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റുക എന്നുള്ള പരിഹാരമുണ്ടോ? അല്ല ഞാൻ പറയാം, ശരീരത്തിനനുസരിച്ച് മനസ്സിനെ മാറ്റുക എന്നുള്ള പരിഹാരമുണ്ടോ എന്നുള്ള ഗവേഷണങ്ങൾ പോലും തടയിടപ്പെടുകയാണ്. അതിപ്പോ ഞാൻ പറയുന്നൊന്നല്ല, അത് വിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയുന്നൊന്നല്ല, മറിച്ച് റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹം പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ശാസ്ത്ര ലോകത്ത് ഇത് ഈ പഠനങ്ങൾ തടയുക, ഇതിന്റെ ഫണ്ടിങ് തടയുക, ഇത് പഠിക്കുന്ന ആളുകളെ, സെക്സോളജിസ്റ്റുകളെയും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റുകളെയും അവരെ ആക്രമിക്കുക, അവരെ ബുള്ളി ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് തടയണം എന്ന് പറഞ്ഞത് റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. ശരി, സമയം താങ്കൾ കൂടെ പോണല്ലോ. എന്റെ ചോദ്യം, ഈ എൽ ജി ബി ടി ലെസ്ബിയൻ ഗേ, ഈസ് ഇറ്റ് ക്യൂറബിൾ? അത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, പക്ഷെ പഠിക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല. താങ്കൾ പഠിച്ച് മനസ്സിലാക്കിയാണ് സംഭാഷണം നടത്തിയത്, അദ്ദേഹം പറഞ്ഞു ക്യൂറബിൾ ആണെന്ന്. ഞാൻ പറയട്ടെ, അതിന് താങ്കൾ കൊണ്ടുവന്ന് പ്രയോഗിച്ച മറ്റൊരാളും അദ്ദേഹം ക്യൂറബിൾ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അതിന് പ്രചരണം നൽകി. ഞാൻ പറയട്ടെ, അതായത് പിന്നെ ലെസ്ബിയനും ഗേ പോലെയുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള ഓറിയന്റേഷനുകൾ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് പഠിക്കേണ്ടേ? അല്ല, പഠനം ഞാൻ പറയാം. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു നോട്ട് ക്യൂറബിൾ, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ റിപ്പോർട്ടുണ്ട് നോട്ട് ക്യൂറബിൾ, അമേരിക്കൻ സർജൻ ജനറൽ ഡേവിഡ് സ്റ്റെച്ചർ പറയുന്നു നോ വാലിഡ് സയന്റിഫിക് എവിഡൻസ് ഫോർ ദ കൺവേർഷൻ തെറാപ്പി, വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ പറയുന്നു നോട്ട് ക്യൂറബിൾ. ഇതിന് കാസായിട്ട് പറയുന്നത് ഹോർമോൺ, ജനറ്റിക് ആൻഡ് എൻവയർമെന്റൽ, ഇത് മൂന്നും നമുക്ക് ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ ഒക്കില്ലെന്ന് ഇത്രയും റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണത്. ഇതെതിരാണ്, റിച്ചാർഡ് ഡോക്കിൻസ് എന്റെ ദൈവമല്ലല്ലോ. ഇനി അതിൽ താങ്കൾ പ്രധാനമായിട്ടും പറഞ്ഞ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, ആ വിഷയം മാത്രം എടുക്കുക. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിൽ പിന്നെ ഡി എസ് എം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടോ, നേരത്തെ വളരെ അല്ല, അത് അത് പറയേണ്ട നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാല്, മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ ഹോമോസെക്ഷുവാലിറ്റി ഡിസോർഡർ അല്ല, അല്ല അതാ പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഡി എസ് എമ്മിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഡിസോർഡർ ആയിരുന്നു. പിന്നീട് പിന്നീട് അമേരിക്ക സൈക്കോട്രിക് അസോസിയേഷൻ ഡിസോർഡർ അല്ല എന്ന് പറഞ്ഞതാണ് താങ്കൾ ഉദ്ധരിച്ചത്. ആ എങ്ങനെയാണ് ഡിസോർഡർ അല്ല എന്ന് പറഞ്ഞത്? അവിടെയുള്ള സയന്റിസ്റ്റുകളെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുകയും സ്റ്റഡി വരുന്നു ഈ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനും വേൾഡ് സൈക്യാട്രിക് അസോസിയേഷനും ഈ ആക്ടിവിസം കൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കളുടെ വിശ്വാസം കൊണ്ട് താങ്കൾ അല്ലല്ല പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ അത് പൂർത്തിയാക്കട്ടെ. അവിടെ എങ്ങനെയാണ് ആ ഡി എസ് എമ്മിൽ നിന്നും ഹോമോസെക്ഷുവാലിറ്റി റിമൂവ് ചെയ്തത് എന്നുള്ള ചരിത്രം ഞാനായിട്ട് വിശ്വാസത്തിന്റെ പേരിൽ ഖുറാനിലും ഹദീസിലും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ച് നോക്കാം. സമരം ചെയ്യുകയായിരുന്നു, സമരം ചെയ്താൽ എങ്ങനെ സമരം ചെയ്താൽ മാറ്റുമോ? അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ സയന്റിഫിക് സയൻസ് ബോഡി പറയൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഡി എസ് എമ്മിൽ നിന്നും ഹോമോസെക്ഷുവാലിറ്റി റിമൂവ് ചെയ്തത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പഠനത്തിന്റെ റിപ്പോർട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ അതിന്റെ ഹെഡ് എങ്കിലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിന്റെ എന്താ പറയുക,
യു ആർ എൽ വരെ ഞാൻ കൊടുക്കാം. ഓക്കെ ഓക്കെ, അത് അത് വലിയൊരു കുട്ടികളെ, കാരണം ലോകത്ത് തന്നെ ഇതുവരെ കിട്ടാത്ത ഒരു സംഭവത്തിന്റെ യു ആർ എൽ. അതങ്ങനെയല്ല, ക്യൂറബിൾ എന്ന വിഷയത്തിൽ അല്ല ക്യൂർ. ഞാൻ പറയട്ടെ അല്ലാതെ അതിന്റെ പഠനത്തിന്റെ അല്ല. വാട്ട് ഈസ് ദ റീസൺ ഡി എസ് എമ്മിൽ നിന്ന് ഹോമോസെക്ഷാലിറ്റി റിമൂവ് ചെയ്തത്? ഏതെങ്കിലും പഠനത്തിന്റെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ സർജൻ ജനറൽ ഡേവിഡ് സ്റ്റച്ചർ, വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ, ഇന്ത്യൻ സൈക്യാട്രിക് അസോസിയേഷൻ, ഇവരെല്ലാം ഈ സമരത്തിന്റെ പേരിലാണ് അൺസയന്റിഫിക് ആയ ഒരു കാര്യത്തെ സയന്റിഫിക് എന്ന് പറഞ്ഞത്. ഹോമോസെക്ഷാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഡിബേറ്റിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് തന്നെ അതാണ്, ഒരിക്കലും ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ പോപ്പുലർ മൂവ്മെന്റുകൾ കൊണ്ടോ സമരങ്ങൾ കൊണ്ടോ അല്ല ഇത് ക്യൂറബിൾ ആണോ മെന്റൽ ഡിസോർഡർ ആണോ അങ്ങനെയൊന്നും തീരുമാനിക്കേണ്ടത്. മറിച്ച് അതൊക്കെ പഠനങ്ങൾ നടക്കട്ടെ, പഠനങ്ങൾ തടയുക. ഇപ്പൊ ഡോക്ടർ അല്ല, അത് പഠനങ്ങളല്ലല്ലോ. ഡോക്ടർ ഡെബ്രാസോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. റിച്ചാർഡ് ഡോക്കിൻസ് അടക്കം ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം, ആ ഡെബ്രാസോ എന്ന് പറയുന്നത് ഒരു സെക്സോളജിസ്റ്റ് ആണ്, ഒരു പിന്നെ ന്യൂറോ സയന്റിസ്റ്റ് ആണ്. അവർ പറയുന്നത്, ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു, ഇതിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ പറയുന്ന LGBT അജണ്ടകളുടെ അടിസ്ഥാനത്തിലുള്ള ജെൻഡർ തിയറികൾ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ ഫണ്ടിങ് അവസാനിപ്പിക്കുകയും ഈ വിഷയത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ ശാസ്ത്ര പഠനങ്ങൾ തന്നെ തടയുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിനെതിരെയുള്ള അദ്ദേഹം പ്രയോഗിച്ചൊരു വാചകം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എ വാർ അഗെയിൻസ്റ്റ് ബയോളജി എന്നാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബയോളജിയോട് കുറച്ച് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് തന്നെ എന്നെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ബയോളജിക്കെതിരായിട്ടുള്ള വാറാണ് LGBT പ്രൊപ്പഗണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഠനത്തിന്റെയും ഒരു ശാസ്ത്രീയ പിൻബലവും ഇല്ലാതെ കുറെ തിയറികൾ ഒരാള് അതെ അതാണ് പറഞ്ഞു അല്ല, അതിനെക്കുറിച്ച് പഠനങ്ങൾ LGBT പ്രൊപ്പഗണ്ടകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എന്തിന് നിങ്ങൾ പഠനങ്ങളെ പേടിക്കണം, എന്തിന് നിങ്ങൾ ശാസ്ത്രത്തെ പേടിക്കണം, എന്തിന് നിങ്ങൾ ബയോളജിയെ പേടിക്കണം എന്നുള്ള ചോദ്യം. ക്യൂറബിൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ജെൻഡർ തിയറികളാണ് ശരിയെങ്കിൽ എന്തിന് നിങ്ങൾ ബയോളജിയെ പേടിക്കണം, എന്തിന് നിങ്ങൾ ശാസ്ത്രത്തെ പേടിക്കണം? അതല്ലേ ശരിയായിട്ട് വരിക? അതല്ലേ പഠനത്തിൽ ആലോപിച്ചോളൂ. കാരണം റിച്ചാർഡ് ഡോക്കിൻസ് അടക്കം എന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോ, വ്യത്യസ്തമായ റിച്ചാർഡ് ഡോക്കിൻസ് അടക്കം എന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോ റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞത് മുഹമ്മദ് വ്യൂ അല്ല, അയാൾ പറയുന്നതെല്ലാം ശരി ഞാൻ വിശ്വസിക്കില്ല, പറയുന്നതെല്ലാം തെറ്റും വിശ്വസിക്കില്ല. അത് ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, റിച്ചാർഡ് ഡോക്കിൻസും ഡോക്ടർ ഡെബ്രാസോവും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ന്യൂറോ സയന്റിസ്റ്റുകളും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള തെളിവുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ജെൻഡർ തിയറിക്കെതിരായി ജെൻഡർ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും ഡിറ്റർമിൻഡ് ആണ് എന്നുള്ളതും, അവർ ഇത് ഇവർ ഈ പറയുന്ന രൂപത്തിൽ പിന്നെ ഒരു ദിവസം ആണാവുക വേറെ ദിവസം പെണ്ണാവുക അങ്ങനെയുള്ള തരത്തിലുള്ള അല്ല എന്നുള്ളതും, അതൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് ബയോളജിക്കലായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതും, ഇവർ ഈ LGBT പ്രൊപ്പഗണ്ടയുടെ ആളുകൾ അവർ പഠനങ്ങളെ തടയുകയാണെന്നുള്ളതും, ശാസ്ത്രത്തിനെതിരായ ഒരു യുദ്ധം നയിക്കുകയാണ് എന്നുള്ളതും, അവർ പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എൻഡ് ഓഫ് ജെൻഡർ എന്നുള്ള പുസ്തകത്തിന്റെ PDF പോലും എല്ലാവർക്കും ലഭ്യമാണ്, അത് വായിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആരാണ് ശരി പറയുന്നത്, ആരാണ് ശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്നത്, ആരാണ് ബയോളജിക്ക് വേണ്ടി വാദിക്കുന്നത്. ഞാൻ ഈ ഇത്രയും നേരം പറയാത്തൊരു ഒരു പിന്നെ ഒരു അഗ്രഷൻ എനിക്ക് വന്ന കാരണം എന്താ പറയാ, നമ്മുടെ ഇപ്പൊ മതത്തിനെതിരെ മതം ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നേ അല്ല, ഇത് ശാസ്ത്രത്തിനെതിരായിട്ടും ഒരു യാഥാർത്ഥ്യത്തിനെതിരായിട്ട് കുറച്ച് ആളുകളുടെ കുറച്ച് തിയറികൾ കൊണ്ട് നടക്കുന്ന കുറച്ച് അഭ്യാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ ബയോളജിയോട് കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് റിച്ചാർഡ് ഡോക്കിൻസിനുള്ള ഈ സ്നേഹം എന്നെ വല്ലാണ്ട് ഭ്രമിപ്പിക്കുന്നുണ്ട്. ഇല്ല, റിച്ചാർഡ് ഡോക്കിൻസിനോട് എനിക്കൊരു സ്നേഹമില്ല, പക്ഷെ അദ്ദേഹത്തിന് ബയോളജിയോട് കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഓക്കെ. ഇനിയിപ്പം എന്റെ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് വളരെ ഗഹനമായി തന്നെ, ഇപ്പം ഞാൻ ഗോൾഡൻ ഏജിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വളരെ ചരിത്രപരമായി തന്നെ കാര്യങ്ങൾ അതിൻ്റെ എന്താ പറയുക അടിമുടി ശരിക്ക് ഉത്തരം പറയാൻ കഴിവുള്ള ബാസിൽ ഇവിടെ വന്നതിന് അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.